ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് അഫ്ഗാനി സ്റ്റൈൽ ചിക്കൻ ഗ്രേവി. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 1 കിലോ ചിക്കന് പീസാക്കിയിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസ്, 1 ടേബിൾ സ്പൂണ് ഉപ്പും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് പെപ്പർ പൗഡർ, 1/2 ടീസ്പൂണ് മേത്തി, 1/2 ടീസ്പൂണ് ഗരം മസാല, 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടേബിൾ സ്പൂണ് ഗ്രീൻ ചില്ലി പേസ്റ്റ്, 2 ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീമും, 2 ടേബിൾ സ്പൂണ് തൈരും. ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ആക്കിയിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിലൊരു 10-20 ബദാമും 10-20 കാഷ്യൂം 1 വലിയ ഉള്ളിയും മുറിച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചിക്കന് ഫ്രൈ ആക്കിയെടുക്കാം. ഈ ഉള്ളിയും ബദാമൊക്കെ ഒരു മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം. പേസ്റ്റ് ആക്കിയിട്ടെടുക്കാം. ചിക്കന് അടിഭാഗം ഫ്രൈ ആയി വന്നിട്ടാകുമ്പോൾ അത് മറിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗം ഫ്രൈ ആയപ്പോൾ അതെടുത്തിട്ട് മാറ്റാം. അപ്പോൾ നേരത്തെ ചിക്കൻ്റെ ഗ്രേവി കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്. അതിലേക്ക് മേത്തി, ഗരം മസാല, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീമും, 1/2 ടേബിൾ സ്പൂണ് ഗ്രീൻ ചില്ലിയും, 2 ടേബിൾ സ്പൂണ് തൈരും ചേർത്ത് 1/2 ടീസ്പൂണ് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കാം. ഇത് സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ തീയിലേക്ക് കാട്ടി കൊടുക്കാം എല്ലാ പീസും. ഇത് നിർബന്ധമില്ല, വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ചിക്കൻ ഫ്രൈ ആക്കി അത് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഉള്ളിയും ബദാമും കാഷ്യൂ അരച്ച പേസ്റ്റ് ഒഴിച്ച് കൊടുക്കാം. അതേ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് വയ്ക്കാം. ഇത് നന്നായി 2-3 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കണം. നന്നായി തിളച്ച് വന്നിട്ട് അതിൻ്റെ എണ്ണ ഒക്കെ സൈഡിൽ വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഗ്രേവി വെച്ച് കൊടുക്കാം. കുറച്ച് മിക്സ് ആക്കിയതിന് ശേഷം 1/2 കപ്പ് വെള്ളം വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയ ചിക്കൻ അതിലേക്ക് ഇടും. ചെറുതായി ഒന്ന് ഇളക്കിയതിന് ശേഷം 2 മിനിറ്റ് മൂടി വെക്കാം. നമ്മൾ അഫ്ഗാനി സ്റ്റൈൽ ചിക്കൻ ഗ്രേവി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയിട്ട്.